ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോൻ്റെ സിക്സ്ത് ബർത്ത്ഡേ ആയിരുന്നു നവംബർ 28. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ബർത്ത്ഡേ ദിവസം മോർണിംഗ് തൊട്ടുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാനർ റെഡിയാക്കാനായിട്ട് കാർഡ്ബോർഡും അതുപോലെ കടലാസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അവൻ്റെ പേരും അവൻ്റെ വയസ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാനൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഞാൻ 2 കപ്പ് കേക്ക് സ്റ്റാൻഡ് റെഡിയാക്കി എടുത്തിട്ടാണ്. അതിൽ 3 ലെയറിൻ്റെ എൻ്റെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ മറ്റതിൻ്റെ എനിക്ക് ഫുള്ളായിട്ട് അതിനൊരു ഫിനിഷിങ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരുപാട് ലേറ്റ് ആയപ്പോൾ ഞാൻ പിന്നെ ഇതിലങ്ങ് നിർത്തി. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, കപ്പ് കേക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നുകൂടെ ലേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ പായസം സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒന്നും പിക്ചറും വീഡിയോ ഒന്നും കയ്യിലില്ല കേട്ടോ. പിന്നെ ലോലിപ്പോപ്പ് പോപ്സ് എല്ലാം അതും ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അതുകൊണ്ടാണ് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ വിട്ടുപോയത് കേട്ടോ. കേക്ക് കട്ടിങ്ങും പിന്നെ അവൻ്റെ ഗിഫ്റ്റ് ഓപ്പണിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. എൻ്റെ മാമനും ഫാമിലിയും പിന്നെ എൻ്റെ കസിനാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ദുബായിലുള്ള അർബി സെൻ്ററിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ അധികം ഈ ഒരു മാളിലാണ് വരാറ്. ഇതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് തിരക്ക് തീരെ കുറവായിരുന്നു. പിസ്സൊക്കെ കഴിക്കല് കഴിഞ്ഞത് ഞങ്ങൾ പിന്നെ തിരിച്ച് പോവാണ്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.